ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റായ നല്ല കൂളായിട്ടുള്ള ഐസ്ക്രീം. അപ്പോൾ ഇതുണ്ടാക്കാൻ ബീറ്ററൊന്നും വേണ്ട. നമ്മൾ മിക്സിൻ്റെ ജാറ് ഫ്രീസറിൽ ഒരു 2-3 മണിക്കൂർ വെച്ചെടുത്താൽ ഇതുപോലെ തണുത്ത് വരും. മിക്സിൻ്റെ ജാറ് മാത്രമേ വെക്കാൻ പാടില്ല, ഇതിൻ്റെ മൂടി ഫ്രീസ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം എടുക്കുക. നമ്മുടെ അൽമറായിൻ്റെ എടുത്തിരിക്കുന്നത് ഈ വിപ്പിംഗ് ക്രീം ഫ്രോസൺ ആവരുത്. ഫ്രോസണ് എടുത്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല തണുപ്പായിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുക്കണേ. ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചെടുത്ത മിക്സിൻ്റെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഷെയ്ക്കിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഇരിക്കും. എന്നിട്ട് നമ്മൾ ഐസ്ക്രീം സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രീസറിൽ 3-4 മണിക്കൂർ വെച്ചെടുക്കാം. അപ്പോൾ നല്ല ഐസ്ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിൽ തിക്കായി വരും. അപ്പോൾ ഇതുപോലെ ആയതിനു ശേഷം നമ്മൾ വീണ്ടും മിക്സിൻ്റെ ജാറ് ഫ്രീസറിൽ വെക്കുക. ഇതും ഐസാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഇതും ഇതുപോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെ നമ്മൾ വീണ്ടും സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ, അതായത് ഫ്രീസറിൽ വെച്ച മിക്സിൻ്റെ ജാറിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര, ചില വിപ്പിംഗ് ക്രീമിൽ മധുരം ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കാൻ മതി. എന്നിട്ട് പഞ്ചസാര ചേർക്കുക. അതുപോലെ തന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഫ്ലേവർ ഇഷ്ടമെന്നും അത് ചേർക്കാം കേട്ടോ. ഞാനിവിടെ വാനില എസൻസ് ഒരു സ്പൂണെല്ലാം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ പാത്രത്തിൽ തന്നെ ഈ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീസറിൽ വെക്കാം. ഇനി നമ്മൾ അടിക്കണമെന്നില്ല. അപ്പോൾ ഇതുപോലെ സെറ്റായി വന്നതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലോട്ട് സ്കൂപ്പ് ചെയ്തിടുക. നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൽ സ്കൂപ്പ് ചെയ്തിടുക. എന്നിട്ട് നമ്മളിത് കുറച്ച് ഈ സിമ്പിളായ വാനില ഐസ്ക്രീം നമ്മൾ കുറച്ച് ഹെവി ആക്കാൻ വേണ്ടിയിട്ട് ഇനി അതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചോക്ലേറ്റും വേഫേഴ്സ് എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയാണ്. അതുപോലെ നിങ്ങൾ ബട്ടർ സ്കോച്ച് എല്ലാം ഉണ്ടാക്കിയിട്ട് ഇതിലിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ മിക്സിൻ്റെ ജാറിൽ കറക്കിയെടുക്കുന്ന സമയത്ത് ഈ 1, 2, 3 എന്നുള്ള റൈറ്റ് സൈഡിലോട്ടല്ല കേട്ടോ കറക്കേണ്ട, ബാക്കിലേക്ക് റിവേഴ്സ് ആയിട്ടുള്ള പൾസ് എന്നുള്ളതിലേക്കാണ് അടിക്കേണ്ട. എന്നാലേ നമ്മൾ ബീറ്ററിലെല്ലാം അടിച്ച പോലെ നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ എളുപ്പത്തിലുള്ള റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം തന്നെയാണ്. അപ്പോൾ ഈ ഐസ്ക്രീം എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല വിപ്പിംഗ് ക്രീം എല്ലാം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി പിന്നെ കാണാം.